നമസ്കാരം. ആത്മവിശ്വാസം എന്നതിന് പ്രായമില്ല, അത് കുട്ടികളിലും മുതിർന്നവരിലും എല്ലാം ഒരുപോലെ ഉള്ളതാണ്. എന്നാൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ചിലത് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും കുട്ടികളിൽ ആത്മവിശ്വാസക്കുറവും ആത്മവിശ്വാസവും എല്ലാം അവരുടെ പഠനത്തെയും മുന്നോട്ടുള്ള വളർച്ചയും എല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരാളുടെ ശാരീരിക ഗുണങ്ങളിൽ വരുന്ന ഒന്നല്ല, അത് അയാളുടെ മാനസിക ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ശാരീരികമായി ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ആത്മവിശ്വാസം എന്നത് കുട്ടികളിൽ ചെറുപ്പം മുതലേ നാം വർദ്ധിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ആളുകളോട് സംസാരിക്കുന്നതും ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിനും എല്ലാം ആത്മവിശ്വാസം കൂടിയേ തീരൂ. ഇത് കുഞ്ഞുങ്ങളിൽ വളരെ ചെറുപ്പം മുതൽ തന്നെ നാം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ ആത്മവിശ്വാസം ഏതൊക്കെ തലങ്ങളിലാണെന്ന് ഒരാളുടെ സ്വഭാവത്തെയും ചുറ്റുപാടുകളെയും അയാളുടെ വളർന്നു വരുന്ന അവസ്ഥകളെയും ആശ്രയിച്ചിരിക്കുന്നു. ജ്യോതിഷപ്രകാരം ചില രാശിക്കാർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് മികച്ച ആത്മവിശ്വാസം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൽ കുട്ടികളിൽ ആത്മവിശ്വാസം കൈമുതലാക്കിയ ചില രാശിക്കാരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മേടം രാശിക്കാരാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. ഇവർ ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ എന്നും മുന്നിൽ തന്നെയാണ് എന്നതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ഇവർ ഒരിക്കലും സംശയത്തോടെ ഒരു കാര്യത്തെയും സമീപിക്കില്ല. സംശയം എന്ന അനാവശ്യമായ കാര്യത്തെ ഒഴിച്ചു നിർത്തി വേണം കാര്യങ്ങൾ ചെയ്യുന്നത്. സംശയങ്ങൾ അപ്പോൾ തീർക്കുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിലൂടെ തൻ്റെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നതിനും ഇവർ ശ്രമിക്കുന്നു. അത് അവരുടെ വ്യക്തിത്വത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. ഒരിക്കലും ആത്മവിശ്വാസത്തെ കൈവടിഞ്ഞ് ഇവർക്കൊരു വളർച്ചയില്ല എന്നതാണ് സത്യം. ചിങ്ങം രാശിക്കാരും മേടം രാശിക്കാരോട് കിടപിടിക്കുന്നവരാണ്. ഇവർ ഒരിക്കലും ആത്മവിശ്വാസമില്ലായ്മ അവരുടെ ചെറുപ്പം മുതൽ പ്രകടിപ്പിക്കുകയില്ല. ഏതു കാര്യവും അറിയാനുള്ള ത്വര തന്നെയാണ് ഇവരെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിഹ്നത്തെ പ്രതിനിധീകരിച്ച് ഇവർ സിംഹത്തിൻ്റെ സ്വഭാവം കാണിക്കുന്നു. തനിക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുന്നതിന് ഇവർ കഷ്ടപ്പെടുന്നു. ചിങ്ങം രാശിക്കാരായ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ആത്മവിശ്വാസം ഉദാര മനസ്സും ആയിരിക്കും മുതൽക്കൂട്ടായി നിലനിൽക്കുന്നത്. ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ തോറ്റു പോവേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല, ഏത് അവസരത്തിലും ഈ കുട്ടികൾ എന്തിനേയും നേരിടുന്ന തരത്തിലേക്ക് വളരുന്നു. തുലാം രാശിക്കാരായ കുട്ടികൾ അല്പം പ്രത്യേകത നിറഞ്ഞവരാണ്. കാരണം സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ദേവതയാണ് തുലാം രാശി. ഇവരെ ഭരിക്കുന്നത് ശുക്രനാണ്. ഇത് അർത്ഥമാക്കുന്നത് ഇവർ ആഡംബര ജീവിതത്തിൽ ജനിക്കുന്നവരാണ് എന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കാഴ്ചപ്പാടിലും നിരവധി മാറ്റങ്ങളും ഉണ്ടായിരിക്കും. സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവർ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നത്. സ്വയം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു. തുലാം രാശിക്കാരായ കുട്ടികൾ വളരെയധികം സംസാരിക്കുന്നു. ഇവർ ഏത് കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങുകയും അതിൽ ആത്മവിശ്വാസത്തോടെ തന്നെ വിഷയം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. വൃശ്ചികം രാശിക്കാരായ കുട്ടികളും ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ല. എന്തിനേയും അഭിമുഖീകരിക്കുന്നതിനും തെറ്റുകൾ ചെയ്താൽ അതിനെ വിളിച്ചു പറയുന്നതിനുമുള്ള ധൈര്യം ഇവർക്കുണ്ട്. എങ്കിലും ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായിരിക്കും. അരക്ഷിതാവസ്ഥ ഉണ്ടാകുമെങ്കിലും ഇതിനെ വെളിപ്പെടുത്താൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവർ ശക്തമായി ശ്രമിക്കുന്നു. അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുടെ പ്രത്യേകിച്ച് തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ മാത്രമേ അവർ അതിൽ സന്തോഷിക്കുകയുള്ളൂ. അത് തന്നെയാണ് പലപ്പോഴും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്. കുംഭം രാശിക്കാർക്ക് ഏറ്റവും യുക്തിപരമായാണ് കാര്യങ്ങൾ കാണുന്നതിന് ഇഷ്ടവും താല്പര്യവും. മറ്റുള്ളവർ തങ്ങളോട് കാണിക്കുന്ന പൊള്ളയായ സ്നേഹത്തെ വേണ്ടെന്ന് വെക്കുന്നതിന് വരെ ഈ കുട്ടികൾ തയ്യാറാകുന്നുണ്ട്. യുക്തിസഹമായി ചിന്തിക്കാനും സാഹചര്യങ്ങളെ ശരിയായി വിലയിരുത്താനുമുള്ള അവരുടെ കഴിവ് അവർക്ക് ആത്മവിശ്വാസം നൽകുകയും അവരിൽ തന്നെ ശക്തമായ വിശ്വാസം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഈ രാശി ചിഹ്നത്തിൽപ്പെട്ട കുട്ടികൾ പലപ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ അങ്ങേതലത്തിൽ ജീവിക്കുന്നവരായിരിക്കും. സ്വതന്ത്രമായി ഓരോ കാര്യവും ചെയ്യുന്നതിന് തന്നെയാണ് ഈ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.